ജീവിക്കാൻ തന്നെ മനുഷ്യനിവിടെ പാടുപെടുക, അഭിനയിച്ചോണ്ടിരിക്ക. പിന്നെ ആ അഭിനയം സീരിയൽ കാണിക്കൂ, തകർക്കൂ, അപ്പോൾ ജീവിക്കാനും പറ്റും, പണവും പ്രശസ്തിയും കിട്ടും. പിന്നെ സിനിമ അവാർഡ്, കേ അവാർഡ്, ഭാഗ്യമുണ്ടെങ്കിൽ പേ അവാർഡും കിട്ടും. എന്താണ്? അല്ല, ഭാഗ്യമുണ്ടെങ്കിൽ ഉയരങ്ങൾ പറക്കും. എന്റെ എത്ര എത്ര നടിമാര് ഉയരങ്ങൾ പറന്നിരിക്കുന്നു. എനിക്ക് പറക്കണ്ട, ഈ ഭൂമിയിൽ തന്നെ നിന്നാ മതി. ഹലോ, എന്നും ഇങ്ങനെ നടക്കണം, ശരീരം മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്തോളാം. എന്നെ നിരാശനാക്കുകയാണല്ലേ. ഈ നടപ്പ് തുടർന്നോ ശരിക്കും നിരാശനാ വേണ്ടി വരും. ഒരുത്തനെ കുത്തിക്കൊന്നവളാ ഞാൻ, അതും മനസ്സിൽ വെച്ചോ. അതെന്നെ അവൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത്. എന്നാലും ഞാൻ ഒഴിവാവൂല. ഇതുപോലെ എത്ര എതിർപ്പുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ കുഴഞ്ഞു വീഴുന്നിട്ട് വേണ്ട. എന്താ മോളെ, വീണ്ടും ചെണ്ട കൂടിയോ? ആ, ഇനിയിപ്പോ കൂടേണ്ടി വരും. ഒരുത്തി വന്നിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി നിന്ന്, അവിടെ താമസിക്കാൻ. ആ രോഹിണി കെട്ടിയോനുമായിട്ട് അവൾ അടിച്ചു പിരിഞ്ഞോ? ഛേ, എങ്കിൽ ഞാൻ കമ്പത്തിന് തിരികൊള്ളത്തില്ലായിരുന്നോ? ഇത് അവക്ക് അങ്ങോട്ട് സ്ഥലമാറ്റം കിട്ടിയില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. അല്ല, അവളുടെ കൊച്ചുണ്ടോ കൂടെ? ഓ ഇല്ല, അത്രയും സമാധാനം. രക്ഷപ്പെട്ടു. അതെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഇരട്ടി പണിയായനെ. സത്യം, അവക്ക് സ്ഥലം മാറ്റം ഒന്നും കിട്ടാത്തല്ലടി മോളെ. നീ അവിടെ പിടിച്ചു കേറിയില്ലേ, ഇനി നിന്റെ സ്ഥാനം അവിടെ ഉറച്ചു പോയാ സ്വത്ത് കിട്ടത്തില്ലെന്ന് അവക്കറിയാം. അതുകൊണ്ട് അച്ഛന്റെ അമ്മയുടെ കയ്യിന്ന് പരമാവധി അടിച്ചു മാറ്റാനാ വന്നിരിക്കുന്നത്. അതിന് നിങ്ങളുടെ അവളുടെ സ്വഭാവം അല്ല രോഹിണിയുടെ. സ്വത്തിന് വേണ്ടി എന്തു വൃത്തികേടും കാണിക്കുന്ന ആൾക്കാരും അല്ല അവരാ. നിന്റെ ആങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഇനി അത് അംഗീകരിക്കണം. ശരി, വെച്ചു കൊടുത്തേക്കാം. ഓ ആയിക്കോട്ടെ. ഞാൻ വേണ്ടാത്തൊന്നും പറഞ്ഞിട്ടില്ല. രോഹിണി അവിടേക്ക് വന്നെങ്കിൽ അത് അവിടെ സ്ഥിരതാമസമാക്കല്ല, വരവൊന്നുമല്ല. അങ്ങനെ ഒരിടത്തും നിന്നെ പോലെ പിടിച്ചിരിക്കുന്ന സ്വഭാവം രോഹിണിക്കില്ല. ഇവിടത്തെ സ്കൂളിൽ തന്നെ തുടരേണ്ടി വന്നപ്പോ സ്വന്തം വീട്ടിൽ താമസിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാലും സ്വന്തം കുഞ്ഞിനെ ഇട്ടേച്ച് പോരാൻ ഏതെങ്കിലും തള്ളമാർക്ക് തോന്നൂ? അതെ അതെ, എനിക്കാണെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. അത് മാത്രമാണോ, അവിടെ ഉള്ളവരാരും ലക്ഷ്മോളുടെ സ്വന്തക്കാരല്ലോ. ജോസ് അച്ഛനല്ല, അച്ഛി ഇവിടെ പോലത്തെ കളവി മുത്തശ്ശിയല്ല. പക്ഷെ അവര് മനുഷ്യരാ. സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച് 7 ദിവസം തികയുന്നതിന് മുമ്പ് ഭർത്താവിന്റെ വീട്ടിന്റെ പടികൾ ഉപേക്ഷിച്ചിട്ട് പോന്നവളാ ഇപ്പൊ രോഹിണിയെ കുറ്റം പറയുന്നത്. നിന്നെ പലതവണ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് രോഹിണിയാ. അതിന് ഞാൻ ഉൾപ്പെടെ പലരും രോഹിണിയെ പഴിച്ചതുവാ. സത്യം പറഞ്ഞ മണ്ടത്തര അവര് കാണിച്ചത്. നിന്നെപ്പോലൊരു പെണ്ണ് അവിടെ ഇല്ലെങ്കിൽ അവർക്ക് മനസമാധാനം കിട്ടിയേനെ. രോഹിണി വന്നതിന്റെ പേരിൽ ഉടക്കി പിരിഞ്ഞാണ് നീ ഇപ്പൊ വന്നിരിക്കണമെങ്കിൽ ഇനിയുള്ള കാലം നിനക്ക് ഇവിടെ കഴിയാം. ദാടാ, ഇവരല്ല നിന്നെ വളർത്തിയത്, ഇവര് സഹിക്കട്ടെ, ഞങ്ങളും സഹിക്കാം. വെറുതെ പാവപ്പെട്ട ഒരു കുടുംബം എന്തിനാ നീ കാരണം ഇല്ലാതാവുന്നത്? അതെ, ഇനി ഇവള് പോരുമ്പം ഒറ്റയ്ക്ക് പോരത്തില്ല, കൂടെ കുഞ്ഞു ഉണ്ടാവും. അതിന് കുഞ്ഞവക്ക് ബാധ്യതയല്ലേ, അധികം പറ്റല്ലേ. അയ്യോ, അതൊക്കെ പണ്ട്, ഇപ്പൊ എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് പറ്റില്ല. അതല്ല കാര്യം, അവിടെ ഉള്ളവർക്ക് ഇപ്പൊ കുഞ്ഞിനെ വേണം. ആ സാഹചര്യം മുതലാക്കാൻ നോക്ക നീ. നിനക്കും ഇവർക്കും മക്കളെ വളർത്താൻ അറിഞ്ഞൂടാ, അറിയാലോ ഇവരുടെ വളർത്തു ഗുണം. അതുകൊണ്ടാ ഞാൻ നീ ഒക്കെ ഓർമ്മ വെച്ച നാളെ തൊട്ട് വഴിതെറ്റി പോയത്. കൂടുതൽ അമറണ്ട, പറഞ്ഞത് സത്യമാ. നിങ്ങൾക്കും അതറിയാം, എങ്ങനെയൊക്കെ എനിക്കൊരു മാറ്റം വന്നു. ഓരോരോ സംഭവങ്ങള് എന്നെ അങ്ങനാക്കി മാറ്റി. എന്നാ എന്തുണ്ടായിട്ടും പഠിക്കാത്തതെവളാ, അടങ്ങി ഒതുങ്ങി അവിടെ അങ്ങനെ പോയി നിക്കടി. അവരെയൊക്കെ അനുസരിച്ച് ജീവിക്ക്. രോഹിണിയെ പോലൊരു നല്ല നാത്തൂരൻ നിനക്ക് ജന്മം കിട്ടാൻ പോകുന്നില്ല. മോനായി പോയി, അല്ലെങ്കിൽ ചോറില് വിഷം ചേർത്ത് കൊടുത്താന് അമ്മ വെളച്ചിൽ കടിച്ച നിനക്ക് തരും. മക്കള് വന്നിരിക്കുന്നു. ഞാനല്ലേ അവളെ പലപ്പോഴും വിളിച്ച് കയറ്റിയത്, അപ്പൊ എന്നോട് അവൾ അങ്ങനെ തന്നെ പറയണം. നന്ദിയില്ലാത്ത വർഗങ്ങളാണെന്ന് അറിഞ്ഞൂടെ, പിന്നെ പ്രത്യേകിച്ച് എന്തു പറയാനാ? ലീന ടീച്ചർക്കും രഹനയ്ക്കും സന്തോഷമായിരിക്കും ഞാൻ അവിടെ പോയി നിന്നാല്. ജോസാറും അങ്ങനെ തന്നെയാ പറഞ്ഞത്, നയനയുള്ള വീട്ടിലേക്ക് പോണ്ടാന്ന്. എന്നാ എല്ലാരും കൂടി അങ്ങോട്ട് ഇറങ്ങിക്കൊടുക്കുക.
അവള് മാത്രം ഇവിടെ ജീവിക്കട്ടെ. ചേച്ചിക്ക് തന്ന ഭൂമിയൊക്കെ ഇപ്പം വേറൊരുത്തന്റെ പേരില്ല. അവൻ മരിച്ചെന്ന് സ്ഥിരീകരിക്കാത്തതുകൊണ്ട് ഇതുവരെ അത് തിരിച്ചെഴുതാൻ പറ്റിയിട്ടില്ല. പറമ്പ അവന്റെ പേര് പോയത് ഞങ്ങളൊക്കെ കാരണമാ. അതുകൊണ്ട് ഈ വീടും പറമ്പും ചേച്ചിക്കുള്ളതാ. അയ്യോ, ജോസാറിന് ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ എന്തിനാ എനിക്കിതൊക്കെ? എന്നാലും അതല്ല, ജോസാറിന് എന്ത് കൊടുത്താലും അത് മതിയാവില്ല. ഞാനും ചില നേരത്ത് കരുതും വിശ്വട്ടനെയും കൊണ്ട് ഒരു ചെറിയ വീടെടുത്ത് മാറിയാലോ എന്ന്. പിന്നെ കുഞ്ഞിനെ പിരിയാൻ നിങ്ങളുടെ അച്ഛനിപ്പോ പ്രയാസോ? ഒരു രാക്ഷസയെ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് എല്ലാരും കൂടി അങ്ങ് പോ. ഞാൻ അവളുമായിട്ട് ഇവിടെ കിടന്ന് കലഹിച്ച് എന്റെ ജന്മം പാഴാക്കിക്കോളാം. എല്ലാരും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവളുമായിട്ട് പിടിച്ചു നിൽക്കുന്നത്. ചില നേരത്ത് തോന്നിയിട്ടുണ്ട് ജീവിക്കുന്നത് തന്നെ എന്തിനാണെന്ന്. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് പരിധിക്കുള്ളിൽ നിന്നില്ലെങ്കിൽ അവളെ തുടക്കത്തിലെ തന്നെ കളയണം. പെറ്റി വളർത്തിയ പിന്നെ മരിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ ഒരുപോലെയാ. സത്യം പറഞ്ഞ രോഹിണി ചേച്ചിയും കൂടെ വന്നപ്പോ മൊത്തത്തിലൊന്ന് ജീവൻ വെച്ചതുപോലെയായി ഈ വീട്. അതുകൊണ്ട് അവളെ പേടിച്ചിനി ലീന ടീച്ചറിന്റെ വീട്ടിലേക്ക് മാറാന്നൊന്നും വിചാരിക്കണ്ട. ചേച്ചി വന്നതിൽ അവൾക്ക് എന്തെങ്കിലും നീരസം ഉണ്ടെങ്കിൽ അവൾ പുറത്തു പോവും. കഷ്ടം, പ്രേമിച്ചവളെ വിവാഹം കഴിച്ചതാണെങ്കിലും എന്ത് സ്വഭാവദോഷം ഉണ്ടായിട്ടാ അവൻ അവളെ പോലൊരു പെൺകുട്ടിയെ കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കുഞ്ഞോട് ജനിച്ചതോടെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. തനിക്കിത് എന്തിന്റെ സൂക്കേടാ? എനിക്ക് അഭിനയ മോഹമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പക്ഷേ എനിക്കാ മോഹമുണ്ട് കുട്ടിയെ നായകയായിട്ട് ഒരു പുതിയ സീരിയൽ എടുക്കാൻ. എടോ, സീരിയൽ അഭിനയിക്കാൻ ഇപ്പൊ ഒരുപാട് പേര് കാത്തു കെട്ടി നടക്കുക. അവരാരെങ്കിലും താൻ പോയി കാണും. കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോ കുട്ടിയുടെ പെർഫോമൻസ് അപാരമായിരുന്നു. ചുടോ, അത് അഭിനയല്ല, വീട്ടു വഴക്കാ. അതുപോലെ ക്യാമറയുടെ മുന്നിൽ നിന്ന് പറഞ്ഞാ മതി, പിന്നെന്താ? എന്നെ അഭിനയിപ്പിച്ച താൻ അടങ്ങത്തോളോ? അല്ല, കുട്ടി വേറെ പണിക്കൊന്നും പോകുന്നില്ലല്ലോ, പിന്നെ ഒന്ന് ട്രൈ ചെയ്തൂടെ. എന്റെ ഹസ്ബൻഡിനോട് താനും ചോദിക്ക, പിന്നെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതങ്ങ് വാങ്ങിച്ചോ. ഇപ്പൊ നഷ്ടപ്പെടുന്ന അവസരം പിന്നെ കിട്ടില്ല. കിട്ടണമെന്ന് വലിയ താല്പര്യമില്ല. ഞാൻ പ്രതീക്ഷ കൈവിടുന്നുമില്ല, പിന്നെ ഞാൻ മറ്റൊരു നായിക തേടുന്നുമില്ല. ആദ്യ എതിർപ്പ് പ്രകടിപ്പിച്ചവരൊക്കെ പിന്നെ എന്റെ വഴി വന്നിട്ടുണ്ട്. ഞാൻ ആ ഗണത്തിപ്പെടുന്ന പെൺകുട്ടിയല്ല. ഈ വീട്ടുകാരുമായിട്ട് കലഹിക്കുന്ന സമയം സീരിയലിൽ ചെലവിട്ടൂടെ? തനിക്കേ നല്ല ഇടിയുടെ കുറവാ, അത് വേണമെങ്കിൽ എന്റെ ഹസ്ബൻഡും ആങ്ങളെയും തീർത്ത് തരും. ഹസ്ബൻഡ് ഞാൻ കണ്ടു, ഒരു ഒന്നൊന്നര. പിന്നെ വേണമെങ്കിൽ എന്റെ സീരിയലിൽ വേഷം കൊടുക്കാം, ഒരു പിച്ചക്കാരനായിട്ട്. അതെ, അളിയന്റെ തട്ടുകട എന്ന് പറഞ്ഞ് നല്ലൊരു തട്ടുകട എന്റെ ഭർത്താവ് നടത്തുന്നുണ്ട്. വൈകുന്നേരം 4-4.5 മണിയാവുമ്പോ കട തുറക്കും. അത് ഞാൻ അറിഞ്ഞില്ല. അവിടെ ചെന്നിട്ട് ആവശ്യം പറഞ്ഞാ മതി. ഒന്നെങ്കിൽ ആവശ്യം അംഗീകരിക്കും, അല്ലെങ്കിൽ തിളച്ച വെളിച്ചെണ്ണ മുഖത്തേക്ക് ഒഴിക്കും. എന്നാലും ഞാൻ പിൻവാങ്ങത്തില്ല. അതെ, കെട്ടുമ്പോ പിൻവാങ്ങിക്കോളും, തറയെ തൊടാതെ ഓടിക്കോളും. അങ്ങോട്ട് ചെല്ലുമ്പോ ഇവളുമാരുടെ ഒക്കെ മട്ടും ഭാവമൊക്കെ എങ്ങനെയാ? അല്ലെങ്കിൽ ശല്യം ചെയ്ത് മനുഷ്യനെ ഒരു പരുവത്തിലാക്കും. ഞാൻ വെയിറ്റ് ചെയ്യാം. ചേച്ചി, ഞാൻ പോയിട്ട് വരാം. മണർക്കാടൊക്കെ എനിക്ക് പരിചയമുള്ള സ്ഥലം, ഞാനും കൂടെ വരാന്ന് പറഞ്ഞിട്ട്. എന്റെ ചേച്ചി 5:30 വേണാടിന് കയറിയാ 8:30 കോട്ടയത്ത് എത്തും, പിന്നെ 10 ഇന്റർവ്യൂ, അത് കഴിഞ്ഞൊരു 12:30 ട്രെയിന് കയറിയാ 3:30 ഇവിടെ എത്തും. പിന്നെ എന്തിനാ ചേച്ചി ബുദ്ധിമുട്ടുന്നെ? പലരും ഒരുത്തനെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ വെച്ചാ കണ്ടിരിക്കുന്നത്. അവസാനം നരനും കണ്ടു. അവൻ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ജീവിച്ചിരുന്നിട്ട് വേണ്ട കൊല്ലാൻ. ഈ പറയുന്നവരാരും കണ്ടത് അവനെ ആയിരിക്കില്ല. ഞാനും ആദ്യം ഇതൊന്നും വിശ്വസിച്ചില്ല, പിന്നെ നരം കൂടി പറഞ്ഞപ്പോ എന്തോ ഒരു സംശയം പോലെ. ഏയ്, എനിക്ക് നേരം പേടിയില്ല,
ചേച്ചി ഇടയ്ക്ക് നേടിത്തന്ന തന്റെ ഇടോ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് തന്നെ. അല്ല, മണർക്കാടല്ലേ പോകുന്നേ, വേണമെങ്കിൽ ജോസാറിനെ ഒന്ന് വിളിച്ചോ. ആരും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ചേച്ചി, യാത്രയിലും ഇന്റർവ്യൂവിലും ഒക്കെ പടച്ചോൻ കൂടെ ഉണ്ടാവുമെന്നാ വിശ്വാസം. ഞാനും പ്രാർത്ഥിക്കാം. അതൊക്കെ പോട്ടെ, ഇന്റർവ്യൂവിന് എന്തൊക്കെ ചോദിക്കുമെന്ന് വല്ല നിശ്ചയമുണ്ടോ? അക്കൗണ്ടിങ് സെക്ഷനാ, അറിയാവുന്നതൊക്കെ പറയാം, വർക്ക് എക്സ്പീരിയൻസ് കുറവാണല്ലോ. നന്നായിട്ട് ബിഹേവ് ചെയ്താൽ മതി, എത്ര വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ആദ്യമായിട്ടൊരു കമ്പനിയിലോട്ട് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ സാവകാശം അത് മാറിക്കോളും, ജോലി കിട്ടുക അതാണ് പ്രധാനം. പോയിട്ട് വരാം ചേച്ചി, സ്വന്തമായിട്ടൊരു ജോലി അത് അത്യാവശ്യം. ബയോഡറ്റ ഞാൻ ചെക്ക് ചെയ്തു. വർക്ക് എക്സ്പീരിയൻസ് ഒരു പ്രധാന ഘടകമാണ്, അതില്ലാന്ന് പറയുന്നത് ഒരു പോരായ്മ തന്നെയാണ്. എങ്കിലും ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി തന്നതുകൊണ്ട് നിയമനം ലഭിച്ചാലും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുമെന്ന് തോന്നുന്നുണ്ടല്ലേ. നോക്കാം. മാരീഡ് ആണോ? ആണെങ്കിലും അല്ലെങ്കിലും പെട്ടെന്ന് മറുപടി വന്നേനെ. ഇവിടെ അത് വരാത്ത സ്ഥിതിക്ക് ഫാമിലി ലൈഫിൽ പ്രോബ്ലം ഉണ്ടെന്ന് ചിന്തിക്കേണ്ടി വരും. ഹസ്ബൻഡ് മരിച്ചുപോയി മാഡം. ഓ സോറി. നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമാണിത്. മലപ്പുറത്തും ഞങ്ങൾക്ക് ബ്രാഞ്ചുണ്ട്. നിയമനം വേണമെങ്കിൽ അവിടെയാക്കാം. വേണ്ട, ഇവിടെ മതി. അതെന്താ, സ്വന്തം നാട്ടിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലേ? ഫാമിലി പ്രോബ്ലം വല്ലതും ഉണ്ടോ? ലവ് മാരേജ് ആയിരുന്നു, അതുകൊണ്ട് ഹസ്ബൻഡ് മരിച്ച ശേഷം എന്നെ ഉൾക്കൊള്ളാൻ വീട്ടുകാർക്കൊന്നും കഴിയുന്നില്ല. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രഹന. മക്കളെ വളർത്തുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ വിവാഹ ജീവിതത്തെപ്പറ്റിയും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ പാടെ തകർക്കുന്നത് ചിലർക്കൊന്നും സഹിക്കാൻ പറ്റില്ല. അത് ശരിയാ, ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടവളാണ് മാഡം. അങ്ങനെ ജീവിക്കുന്ന ഒരാള് തലകുമ്പിട്ട് നാട്ടിലേക്ക് മടങ്ങിയിട്ട് കാര്യമില്ല. എനിവേ, അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉടനെ വരും. വന്നു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പോടുകൂടി വരണം. ശരി മാഡം. പറഞ്ഞതൊക്കെ സത്യം തന്നെ ആയിരിക്കോ? കണ്ടിട്ട് ഇന്നസെന്റ് ആണെന്ന് തോന്നുന്നു. നമുക്കിപ്പോ ആവശ്യം കഴിവും ആത്മാർത്ഥതയുള്ള ഓഫീസ് സ്റ്റാഫിനെയല്ലേ. കുറുപ്പ് സാറിന്റെ കണക്ക് കൂട്ടല് കമ്പനിക്ക് വൻ ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ആ പ്രവണത തുടരുന്നതില് അർത്ഥമില്ല. പെൺകുട്ടികളാവുമ്പോ കുറച്ച് ഭയമൊക്കെ ഉണ്ടാവും, ജോലിയുടെ ആത്മാർത്ഥതയുണ്ടായിരിക്കും. തുടക്കമൊക്കെ നന്നായിരിക്കും, പിന്നെ അഴിമതി ചെയ്യുന്നവര് മറ്റുള്ളവരെ കൂടെ കൂട്ടുവല്ലോ. അത് ശരിയാ. ചിലരൊക്കെ പുറത്തു പോകാൻ സമയമായി. പണിയില്ലാതെ നിൽക്കുമ്പോ പഠിച്ചോളും ജോലിയുടെ വില. എന്താ അവിടെ പറ്റിയത്? അവളെന്താ ഇവിടെ? ആര്? ശത്രുക്കൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുക, അതിന്റെ കൂടെ വേറൊരു തീം. നീ എന്താടേ പറയണത്? ഒന്ന് തിരിഞ്ഞു നോക്കണോ?
അയ്യോ, ഇതിൽ അവളല്ലേ? എടാ, ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരട്ടാ. ഒന്നളഞ്ഞ വീണ്ടും ഇവരല്ല സംസാരിക്കുന്ന. ഓ, ആകെ തലവേദനയാണല്ലോ. ഈ സ്ഥലവുമായിട്ട് ഒരു ബന്ധവുമില്ല, എന്റെ അറിവിൽ പരിചയക്കാരും ഇല്ല. പിന്നെ എന്തിനാ അവൾ ഇവിടെ വരണം? ആരെ കാണാൻ വരണം? അല്ല, ഇനി വേറെ വല്ല സെറ്റപ്പ് ഉണ്ടാവോ? അല്ല, അവൾക്കും വേണമല്ലോ ഒരു ജീവിതം. ഈ കുടുംബക്കാരൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും. ഏയ്, ഇതങ്ങനെയുള്ള വരവല്ല. എടാ, അവൾ അവിടെ കാമുകനെ കാത്തു നിൽക്കുക, അവനിപ്പോ വരും. വന്നു കഴിഞ്ഞു കഴിഞ്ഞാ അവരൊരുമിച്ച് ബൈക്കിൽ പറ്റി ചേർന്നിരുന്ന് പോകുന്നത് നമുക്ക് കാണാം. അവൾ ആരുടെ തോളി തൂങ്ങിയാലും എനിക്ക് പ്രശ്നമല്ല, ഞാനുമായിട്ട് കണ്ടുമുട്ടരുത്. ആ ലീനൊക്കെ പോയിരുന്നു താമസം, എന്തായാലും ഒന്ന് കൊഴുത്തിട്ടുണ്ട്. മനപ്രയാസമൊക്കെ മാറിയെന്ന് തോന്നുന്നു. നീയായിരുന്നല്ല അവളുടെ മനപ്രയാസം. ഇവിടെ നിന്നിട്ട് വണ്ടി കിട്ടുന്നില്ലാന്ന് തോന്നുന്നു. നാലും കൂടി കവലയിലേക്ക് പോവാ, പിന്നാലെ പോയി ഇടിച്ച് തെറിപ്പിച്ചാലോ. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ മരിച്ചെന്ന് കരുതി സന്തോഷിച്ച് നടക്കുന്നവളാ, അപ്പോ അവള് മരിക്കണ്ടേ? എടാ, അവൾക്ക് മരിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പോട്ടെ, വിട്. ആന്റി ആയിരുന്നോ? ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണുന്നേ ഇല്ലല്ലോ. മനഃപൂർവ്വം വരാതിരുന്നതാ. എന്നുവെച്ചാ വീട്ടിൽ കയറ്റാൻ പാടില്ലാത്തവരെയൊക്കെ കയറ്റിയില്ലേ? അതിന്റെ അമർഷം എനിക്ക് മാത്രമല്ല, ഈ ഹൗസിംഗ് കോളനിയിലുള്ള എല്ലാവർക്കും ഉണ്ട്. അച്ഛന്റെ കാര്യം ഓർത്തിട്ടാ ആന്റി ഞങ്ങളെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുന്നത്. ഞാനതേപ്പറ്റി സംസാരിക്കാനൊന്നുമല്ല വന്നത്. ആന്റി ഇരിക്ക്. നന്ദനോട് കേൾക്കാനുള്ളതാ, ഇരിക്ക്. എന്റെ ഹസ്ബൻഡ് ഇപ്പോ ആലപ്പുഴ എസ് പി ആണ്. കഴിഞ്ഞ ഒരു ദിവസം കോട്ടയം ഭാഗത്തൂടെ പോകുമ്പോ മോളെ ഉൾപ്പെടെ പല പെൺകുട്ടികളെയും വഞ്ചിച്ച ഒരുത്തനുണ്ടല്ലോ, അവനെ പോലെ ഒരാളെ കണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു ദിവസം കോട്ടയം ഭാഗത്തൂടെ പോകുമ്പോ മോളെ ഉൾപ്പെടെ പല പെൺകുട്ടികളെയും വഞ്ചിച്ച ഒരുത്തനുണ്ടല്ലോ, അവനെ പോലെ ഒരാളെ കണ്ടെന്ന് പറഞ്ഞു. ഇപ്പോ അദ്ദേഹം മാത്രമല്ല, മറ്റു പലരും വന്ന് പറയുന്നുണ്ട് അവനെ കണ്ടെന്ന്. പെട്ടെന്ന് തന്നെ കോട്ടയം എസ് പിയെ വിളിച്ചു. അവനെ കണ്ട സ്ഥലവും പരിസര പ്രദേശവും അരിച്ചു പറക്കി. അവസാനം അവനെപ്പോലെ രൂപസാദൃശ്യമുള്ള രണ്ടുപേരെ കിട്ടി. അവനാണെന്ന് തോന്നിപ്പിക്കുന്ന രണ്ടുപേരെ. അതായിരിക്കും സത്യം. അവൻ മരിച്ചു. മരിച്ചു? അല്ല, ആരെങ്കിലും തല്ലിക്കൊന്നു കാണുമെന്ന് ചേച്ചി പറയായിരുന്നു. ഓ, കേരളം മുഴുവൻ അവന് ശത്രുക്കളാണല്ലോ. മരിച്ചെങ്കിൽ അത്രയും നല്ലത്. മോൾക്ക് ഏതായാലും നല്ലൊരു ജീവിതം കിട്ടിയല്ലോ. ജോസാറിനെ പോലെ ഒരാളെ വേദനിപ്പിച്ചത് മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുക. എന്നുവെച്ചാ കോടതിയിൽ അതുപോലെയാണല്ലോ തൊലി ഉരിപ്പിച്ചത്. തെറ്റിദ്ധരിപ്പിക്കാൻ ആൾക്കാരുള്ളപ്പോ അതൊക്കെ സംഭവിക്കുമല്ലോ ആന്റി. ഏതായാലും വലിയൊരു തലവേദന ഒഴിഞ്ഞു പോയല്ലോ. എന്ന് പറയാൻ പറ്റുമോ, അവനൊപ്പം നിന്ന് സകല വൃത്തികേടുകളും കാണിച്ചവളെ വീണ്ടും വീടിനകത്ത് വിളിച്ച് കയറ്റിയില്ലേ? അതത്ര നിസ്സാരമായി കാണാൻ പറ്റില്ല. ഉണ്ടോ അവളിവിടെ? അകത്തുണ്ട്. ആ മുഖം കാണാൻ നിൽക്കുന്നില്ല. ഇനിയും സമയമുണ്ട് അവളെ പുറത്താക്കാൻ. അബദ്ധം പറ്റരുത്, അത്രയേ ഉള്ളൂ. നിങ്ങളെയൊക്കെ കുഞ്ഞുനാൾ മുതലേ എനിക്കറിയാം. നിങ്ങൾക്കൊന്നും ഇങ്ങനൊരു അബദ്ധം പറ്റേണ്ടതേ അല്ല. ശരി. എല്ലാവരും പറയുന്നു അവനെ പോലെ ഒരാളെ കണ്ടു എന്ന്. ഇനി അത് അവൻ തന്നെ ആയിരിക്കോ? പറഞ്ഞത് കേട്ടില്ലേ, അവനുമായി സാമ്യമുള്ള ആരൊക്കെയോ ആ ലൊക്കേഷനിലുണ്ടെന്ന്. പിന്നെ എത്ര വലിയ ദുഷ്ടനാണെന്ന് പറഞ്ഞാലും കൊലപാതകം കൊലപാതകം തന്നെയാ. അത് വെറുതെ ആരുടെ മുന്നിലും വിളിച്ചു പറയരുത്. ഒന്നാമത് അവരൊരു അഡ്വക്കേറ്റും ഹസ്ബൻഡ് ഒരു പോലീസ് ഓഫീസറും. അവർക്കൊക്കെ അവൻ മരിച്ചെങ്കിൽ സന്തോഷമായിരിക്കും. ആയിക്കോട്ടെ, നമ്മളായിട്ട് അത് പറഞ്ഞു നടക്കണ്ട.
നോക്കടി നിന്റെ മറ്റവന്. ഇവൻ ചത്തുപോയല്ലോ, പിന്നെന്തിനാ കാണിക്കുന്നേ? ചത്തിട്ടില്ലെന്ന് ചിലരൊക്കെ പറയുന്നു. മണർക്കാട് വെച്ച് നരനും കണ്ടു ഇവനെ പോലെ ഒരുത്തനെ. അത് അവൻ തന്നെയാണെന്നാ പറയുന്നത്. അയ്യോ, അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കുമല്ലോ. അങ്ങനെ വിളിക്കോ മറ്റോ ചെയ്തോ. എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. തല്ലിക്കൊന്നാലും ചാവാത്ത ഒരുത്തൻ. കണ്ടത് അവനെയാണെന്ന് ഉറപ്പിച്ചിട്ട് പോരെ, ഇങ്ങനെയൊക്കെ പറയാൻ. അവൻ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടല്ലോ, ചിതയിലെടുത്ത് വെച്ചാലും അവൻ തിരിച്ചു വരുമല്ലോ. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇവരൊക്കെ ഇങ്ങനെ അപ്രതീക്ഷിതമായി ഇവന്റെ മുന്നിലെത്തിയാൽ തിരിഞ്ഞോടാതെ തരമില്ല. ഇത് ഇന്നുവരെ നിങ്ങൾ കണ്ട കഥ. ഇനി കാണേണ്ട കാഴ്ച, ഇവർക്ക് നേരെ ഇവൻ നേർക്ക് നേർ ഇങ്ങനെ.